വല്ലാത്ത രീതിയിലേക്ക് ഇവരെ വേട്ടയാടും. എം വി ഡി അടക്കം വേട്ടയാടുന്നു. ഒന്ന് തലയായിക്കാൻ സ്ഥലമില്ലാത്ത പ്രശ്നം, എന്നാൽ തലയായിക്കാൻ നിർത്തിക്കഴിഞ്ഞാലോ ഈ ഇത്തരം രീതിയിലേക്ക് വേട്ടയാടുന്ന സ്ഥിതി. അതായത് ഓടിക്കിട്ടുന്നത് 5000 ആണെങ്കിൽ 10000 ഫൈൻ ഇടുന്ന രീതി. വേറെ എവിടെയും സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥലത്ത് നമ്മുടെ അർജുൻ വണ്ടി സൈഡാക്കി ഒതുക്കി ഉറങ്ങാൻ കിടക്കേണ്ട വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റോഡ് സൈഡിലിട്ട് ഉറങ്ങേണ്ട ഒരു അവസ്ഥ. അതിനപ്പുറത്തേക്ക് ലോറി ഡ്രൈവർമാർ ശരിക്കും കേരളം വിട്ട പട്ടികൾക്ക് തുല്യമാണ് എന്ന് ഞാൻ പറഞ്ഞ എത്രത്തോളം നിഷേധിക്കാനില്ല. അത് അത് സത്യമായിട്ടുള്ള വാക്കാണ്. പട്ടിനെക്കാട്ടി അങ്ങനെ പറയണമെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കള്ളന്മാരുടെയും അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെയും പീഡനം കൊണ്ട് വളരെ പ്രയാസമാണ്. നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഇവരെവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ സൈഡാക്കിയാൽ അതിന് ഫൈന്. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ അത് ഞാൻ പറയുന്നത് ഞാൻ കലക്ടറോട് അഭ്യർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ടു കാസർഗോഡ് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും മല ഇടിഞ്ഞു വന്നിട്ടുണ്ടോ? മല ഇടിഞ്ഞു വരുന്നല്ല. രാജ്യത്ത് പല രീതിയിലേക്കുള്ള പാലങ്ങളും വളരെ മോശമായ രീതിയിലേക്ക് പൊളിഞ്ഞു ചാടുന്നു എന്ന് അതേ അവസ്ഥ തന്നെയാണിത്. അവര് നിർമ്മാണ കമ്പനി നോക്കാതെ ചെയ്യുന്ന സംഭവത്തിന്റെ പ്രശ്നമാണിത്. സേന വന്നു, നമ്മളെല്ലാം ആശ്വസിച്ചു, കുടുംബം ആശ്വസിച്ചു, നാട്ടുകാരെല്ലാം ആശ്വസിച്ചു. പക്ഷെ സേന വന്നത് രണ്ട് കേസിൽ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ബൊമ്പായി ഉള്ളി കൊണ്ട് വന്നാൽ മതിയോ? ഇവിടുത്തെ സംവിധാനം വന്നാൽ VIPകൾക്കും VVIPകൾക്കും സംരക്ഷണം നൽകുക എന്നുള്ളതും അവർക്ക് രാജകീയ പാത ഒരുക്കുക എന്നുള്ളത് തടുത്തിട്ട് അതില്ല ഇതില്ല മറ്റേതില്ല മർച്ചയില്ല പറഞ്ഞിട്ട് ഗാഡി സൈഡാക്കുവാറ് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഞങ്ങൾ അവിടെ പൊളിച്ചിട്ട് ഞങ്ങൾ കരയാൻ തുടങ്ങും. നമസ്കാരം. അർജുനെ കാണാതായിട്ട് ഇന്ന് 9 ദിവസം തികയാണ്. ഇതിനിടക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമുണ്ട്. രക്ഷാപ്രവർത്തനം ഇത്ര മന്ദഗതിയിൽ നടക്കുമ്പോ ഇത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. വിനോട്ട, ഇത്രയേറെ രീതിയിലേക്ക് വളരെ സ്ലോ ആയി നടക്കുന്ന സമയത്ത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പൊ കഴിഞ്ഞ 1-2 ദിവസം ഈ രക്ഷാപ്രവർത്തനത്തിന് ഗതിവേഗം വന്നിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന വിവരം. അതേസമയം മാധ്യമങ്ങളുടെ അങ്ങോട്ടുള്ള പ്രവേശനം തടഞ്ഞിട്ടും ഇന്നേക്ക് 2-ാം ദിവസമാകുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി ഉള്ളിൽ നിന്നുള്ള ന്യൂസുകളൊന്നും പുറത്തു പോകരുത്. അപ്പൊ മാധ്യമങ്ങൾ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്, അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ 9 ദിവസത്തോളമായിട്ടുള്ള ഈ അർജുന്റെ തിരോധാനം അല്ലെങ്കിൽ ഈ പറയുന്ന അപകടവുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ലജ്ജ തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ആദ്യത്തെ 2 ദിവസം ഈ വാർത്ത ലോകം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ഞരമ്പാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. ഏത് രാജ്യത്തിൻ്റെതാണ് അതിലൂടെയുള്ള സഞ്ചാരമാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. അങ്ങനെ ഒരു ഹൈവേ, പൻവേൽ ഹൈവേ, ഈ പറയുന്ന തരത്തിൽ ബ്ലോക്കായി പോകുന്ന തരത്തിലുള്ള ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ലോകത്ത് വാർത്ത പുറത്തു വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഇതിൻ്റെ നെഗ്ലിജൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ തന്നെ വലിയ അലംഭാവം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും അതിനെ സംബന്ധിച്ച് വേണ്ടത്ര ഗൗരവം ആ ഒരു അപകടത്തിൽ കാണിച്ചില്ല എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ തോന്നുന്നത്. അത് ഈ പറയുന്ന റെസ്ക്യൂ ഓപ്പറേഷനിലും അതിനുശേഷമുള്ള മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം അതിൻ്റെ ഒരു ബാധ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് 9 ദിവസം കഴിയുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക. നൗഷാദ, പല വിഷയങ്ങളായിട്ട് താങ്കൾ ഇടപെടുന്നതാണ്. ഞാൻ പറയുന്നത് ഈ ഞാൻ പല രീതിയിലേക്കും പല ഇവരുടെ പല പ്രശ്നങ്ങളും ഞാനും കൊണ്ടുവന്നിട്ടുള്ളതാണ്. ജോലി ഡ്രൈവർമാരുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പല സമയങ്ങളിലൊക്കെ പല വിഷയങ്ങൾ കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് ഒരുപാട് സുഹൃത്തുക്കള് എനിക്കുണ്ട് ലോറി ഡ്രൈവർമാരായിട്ട്. അപ്പോ ഇവർക്കുള്ളൊരു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അത് അതിനൊരു പരിഹാരം കാണാത്ത രീതിയിലേക്കാണ് സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്. അത് ശരിക്കും എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. കേന്ദ്ര സർക്കാർ ആവട്ടെ, കേരള സർക്കാർ ആവട്ടെ, രണ്ടും പറയണം. കാര്യം നമ്മള് ഒരു സർക്കാരുകൾ ശരിക്കും ഇവർക്ക് എന്ത് വേണോ എന്നുള്ള സാധന അതിനെ കുറിച്ച് ഒരു ചിന്തയില്ല. കാര്യം നമ്മൾ പോകുന്ന സമയത്ത് ഹൈവേകളിൽ വല്ലാത്ത രീതിയിലേക്ക് ഇവരെ വേട്ടയാടും. എം വി ഡി അടക്കം വേട്ടയാടുന്നു. ഒന്ന് തലയായിക്കാൻ സ്ഥലമില്ലാത്ത പ്രശ്നം, എന്നാൽ തലയായിക്കാൻ നിർത്തിക്കഴിഞ്ഞാലോ ഈ ഇത്തരം രീതിയിലേക്ക് വേട്ടയാടുന്ന സ്ഥിതി. അതായത് ഓടിക്കിട്ടുന്നത് 5000 ആണെങ്കിൽ 10000 ഫൈൻ ഇടുന്ന രീതി. ഇതൊക്കെ നമ്മൾ ശരിക്കും മാറ്റേണ്ടതല്ലേ? ശരിക്കും ഇത്തരം രീതിയിലേക്കൊക്കെ ശരിക്കും ഇവരെ കൊള്ളയടിച്ചാൽ എങ്ങനെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുക? ഇത് പിന്നെ ലോറി തൊഴിലാളികളുടെ ഈ പിന്നെ പ്രവർത്തനം തീർത്തും സുരക്ഷിതമല്ലാത്ത ഒരു മേഖല തന്നെയാണ് എന്നാണ് നമുക്കിതിൽ പറയാനുള്ളത്. കാരണം നമ്മുടെ എത്രയോ സുഹൃത്തുക്കള് പറയാറുണ്ട് കള്ളന്മാരുടെയും അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെയും പീഡനം കൊണ്ട് വളരെ പ്രയാസമാണ്. നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഇവരെവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ സൈഡാക്കിയാൽ അതിന് ഫൈന്, അതിന് വന്ന് വന്ന് അടിക്കുക,
അവിടുന്ന് പിടിക്കും. എന്നിട്ട് ഇത്തരത്തിലുള്ള ഇപ്പൊ അർജുന്റെ സംഭവം വിവാദമായി വളരെ വിഷമകരമായി സമൂഹം മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിന്റെ പിന്നെ തെരച്ചിലിനെ കുറിച്ചും അല്ല നമ്മുടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിനെ കുറിച്ചും അതിന്റെ ഒരു ഏകോപനമില്ലായ്മയെ കുറിച്ചും ഒക്കെ വളരെയധികം ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഈ അർജുൻ എന്തുകൊണ്ട് അവിടെ വണ്ടി സൈഡാക്കേണ്ടി വന്നു എന്നുള്ളതിനെ കുറിച്ച് അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ എവിടെയും സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥലത്ത് നമ്മുടെ അർജുൻ വണ്ടി സൈഡാക്കി ഒതുക്കി ഉറങ്ങാൻ കിടക്കേണ്ട വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിന് അതിൽ പിന്നെ ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാകാതെ എന്നുള്ള ഒരു ആരോപണവും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ നമ്മുടെ കുറച്ച് ആളുകള് പിന്നെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് വശമില്ലാത്ത ആളുകൾ ഈ തിരച്ചിലിലൊക്കെ പങ്കെടുക്കണമെന്ന് പറയുകയും നിർബന്ധപൂർവ്വം അതിലേ കടന്നു കയറുകയും എന്നിട്ട് നമ്മുടെ സംവിധാനങ്ങളെ മൊത്തം നമ്മളെയും എല്ലാവരെയും തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരുപാട് സംസാരങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. കുറച്ചെല്ലാം കൂടി കൊഞ്ഞു മറിഞ്ഞു പോയ ഒരു സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അർജുന്റെ കുടുംബങ്ങളെ കുടുംബമൊക്കെ ഇന്നലെ കറക്റ്റായിട്ട് പറഞ്ഞു സർക്കാർ സംവിധാനങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന്. എന്നിരുന്നാലും ആദ്യഘട്ടത്തിൽ വളരെയധികം അലംഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ലോറി ഡ്രൈവർമാരെ ഒരുപാട് താങ്കൾ ലോറി ഡ്രൈവറാണ്, അതോടൊപ്പം തന്നെ ചോദിക്കുന്ന ഒരു വിഷയം അതായത് ഇപ്പോ നൗഷാദ് പറഞ്ഞൊരു വിഷയം അവിടെ എങ്ങനെ കിടന്നുറങ്ങേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ്. നമുക്കൊരു സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ശരിക്കും ആ സ്ഥലത്താണ് പോയി ഉറങ്ങേണ്ടത്, റോഡ് സൈഡിലിട്ട് ഉറങ്ങേണ്ട ഒരു അവസ്ഥ. അതിനപ്പുറത്തേക്ക് ലോറി ഡ്രൈവർമാർ ശരിക്കും കേരളം വിട്ട പട്ടികൾക്ക് തുല്യമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എത്രത്തോളം നിഷേധിക്കാൻ കഴിയും? നിഷേധിക്കാനില്ല, അത് അത് സത്യമായിട്ടുള്ള വാക്കാണ്. പട്ടിനെക്കാട്ടി അങ്ങനെ പറയണമെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് 2 വർഷം മുമ്പ് ഞാൻ ഇതിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങളും മുഖാന്തരം ഒത്തിരി വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കണ്ണു തുറക്കുന്നില്ല, സർക്കാർ സിസ്റ്റം ഇതിന് ഇടപെടുന്നില്ല, അതുപോലെ തന്നെ ആരും വിമർശിക്കുകയല്ല. ഞങ്ങളെ പോരായ്മ ഞങ്ങളെ സംഘടനകളുടെ വീഴ്ചകളാണ്. അതായത് ഒരു കൂട്ടിപ്പിടുത്തല്ലാത്തൊരു മേഖലയായിട്ട് മാറി. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഒന്നൊരു 12,000 രൂപ വാടക പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വണ്ടിക്കാരൻ പോയിട്ട് അത് 10,000 എടുത്തിട്ട് പോവാണ്. അപ്പോൾ ഒരു പരിപാടി നടക്കുമ്പോൾ നിങ്ങൾ വലിയ സഹോദരങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ പോയിക്കോ ഞാൻ പിന്നെ വരാൻ പറയും. അതായത് ആ മുഷിപ്പ് ഇപ്പോഴും ഉണ്ട്. അതിന് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഭരണകൂടങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ചില നിയമങ്ങളാണ്. ആ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഒന്നുള്ളൂ, 28 സ്റ്റേറ്റിന്റെ 28 നിയമമാണ് നമ്മളെ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടത്. ഞാൻ വെളിയിൽ പോയ മാത്രം ഇന്ത്യൻ പൗരന് സംസ്ഥാനത്ത് ജീവിക്കുന്ന കേരളം അപ്പൊ ഗാവുക്കെതിരെ കേരളമേ ഓ തമിഴ്നാട് ഓ കർണാടകമോ മഹാരാഷ്ട്രമോ ഗുജറാത്തോ ഐസൈസോ എങ്ങനെ എങ്ങനെ പറഞ്ഞു പോവാന്നല്ലാണ്ട് ഇന്ത്യ എന്നുള്ളൊരു വാക്ക് നമ്മൾ രാജ്യത്തിൻ്റെ ഉള്ളിൽ സംസാരിക്കില്ല. അതാണ് ഏറ്റവും വലിയ വേദനകരമായിട്ടുള്ള കാര്യം. കാരണം ഇന്ത്യൻ ഭരണഘടന എല്ലാ രാജ്യ സംസ്ഥാനങ്ങൾക്കും ഒന്നാണ്. പക്ഷേ ഈ സംസ്ഥാനങ്ങൾ എടുക്കുന്ന നിലപാടുകളാണ് ഇന്ന് എൻ്റെ രാജ്യത്തിൽ അത് എൻ്റെ സംസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ അന്വേഷണം അല്ലെങ്കിൽ നമ്മളെ സഹപ്രവർത്തനം തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് GPS ട്രാക്കിലാണ്. ഈ GPS സംവിധാനം എന്ന നിലവിലുള്ളത് കേരളത്തിൽ മാത്രമാണ്. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഈ GPS സംവിധാനത്തിൽ സർക്കാരിന് എന്താണ് ഗുണം എന്നുള്ളത് സർക്കാർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ചില പ്രൈവറ്റ് കമ്പനികൾ പുതിയ പുതിയ പ്രൊഡക്ഷനുകൾ കൊണ്ടിരുന്നു, സർക്കാരിന് അതിന് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നു, അതിന് കുറച്ച് പൈസ കൊടുക്കുക അത്രേ ഉള്ളൂ. ഇതില് ഞങ്ങൾക്ക് SOS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാല് ഞങ്ങളുടെ അടുത്തേക്ക് MPD ആംബുലൻസ് ഹൈവേ പെട്രോൾ ഹൈവേ നിരീക്ഷണം നടത്തുന്ന തൊഴിലാളികള് അതിന് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത് കേരളത്തിന് മാത്രമല്ല ഉള്ളൂ, ഈ കേരളം എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉള്ളിലല്ല ഇന്ത്യ എന്നുള്ളത് എന്റെ ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന് നിയമം നടപ്പിലാക്കുന്നവരൊന്ന് ചിന്തിക്കണം. പക്ഷേ ഞാൻ പറയുന്നത് അത്തരം രീതിയിലൊക്കെ നടപ്പാക്കുന്നതിനോട് എനിക്ക് പൊതുവെ എനിക്ക് വിരോധമില്ല. കാര്യം എന്താ വെച്ചാൽ അത്തരം രീതിയിലേക്ക് ഫെസിലിറ്റി തന്നെ നടപ്പാക്കുന്ന ഞാൻ പറയുന്നത്, അതായത് കിടക്കാൻ സ്ഥലം വേണം, അവർക്ക് ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക്, അതും വേണ്ട. ഈ കൊള്ളയടി എന്ന് പറയുന്നത് ടോളിന്റെ നമ്മൾ രണ്ടുപേരും ചെയ്ത സാധനമാണ്. കൊള്ളയടിയുടെ കൊള്ളയടിയാണ് ടോൾ എന്ന് പറയുന്നത്. അവശ്യ സാധനങ്ങളുടെ വില വരെ പിടിച്ചു നിർത്താൻ കഴിയും. നമ്മൾ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസ റോഡിന് വേണ്ടി കൊടുക്കുന്ന പൈസ എവിടെയാണെന്ന് ചോദിച്ചാൽ അതില്ല, വട്ട പൂജ്യം എന്ന് വേണം പറയാൻ. നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനോദ ഇത്ര രീതിയിലേക്ക്, അതായത് ഇന്ത്യ വികസിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിൽ കുറെ ആളുകളുണ്ട്, നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ട്. നമ്മള് മുൻപും വികസിച്ചിട്ടില്ലായിരുന്നോ എന്റെ ചോദ്യം. അല്ല, വികസനം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതായത് ഗവൺമെന്റ് വരുമ്പോഴും അതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്. ചിലത് കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ പോകും, ചിലത് അത്ര മെച്ചപ്പെട്ട നിലയിലേക്ക് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ
അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അതിൽ അതല്ല പ്രശ്നം, വികസനം എന്നുള്ളതല്ല. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് നമ്മളിവിടെ പെട്ടിമുടി ദുരന്തമോ അതല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ കേരളം അടുത്ത കാലത്ത് കണ്ട ഉരുൾപൊട്ടൽ പോലുള്ള ഒരു മണ്ണ് വീഴ്ചയുടെ, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു 5-10 മടങ്ങ് വ്യാപ്തിയുള്ള ഒരു വലിയ അപകടമാണ് യഥാർത്ഥത്തിൽ ഈ ശിരൂരിൽ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 200-250 മീറ്ററിലധികം വരുന്ന ദൂരത്തേക്ക് 60-70 അടിയോളം മണ്ണ് വന്ന് വീഴുന്ന തരത്തിലുള്ള വലിയൊരു ലാൻഡ് സ്ലൈഡാണ് ഉണ്ടായിട്ടുള്ളത്. ആ ലാൻഡ് സ്ലൈഡ് അവിടെ ഒരു 4-ട്രാക്ക് ഹൈവേ ആണ്, ഈ പറയുന്ന പൻവേൽ ഹൈവേ എന്ന് പറയുന്നത്. ഈ ഹൈവേയും കടന്ന് അതിന് വലതുഭാഗത്ത് ഗംഗാവാലി നദിയാണ്. ആ ഗംഗാവാലി നദിയിലേക്ക് പോകുന്നതിനും കുറെ ദൂരമുണ്ട്. ആ ഗംഗാവാലി നദിയുടെ വീതി എന്ന് പറയുന്നത് ഏതാണ്ട് മഴക്കാലത്ത് 200-250 മീറ്ററാണ്. ആ നദിയുടെ പകുതി ഭാഗത്തോളം മണ്ണ് നിരങ്ങി പോവുകയും ആ നദിയുടെ ഗതി തന്നെ മാറുകയും അത് അടുത്ത തീരത്തേക്ക് പോയി അവിടെയുള്ള വീടുകളെ വീടുകളുടെ ഇല്ലാതായി പോകുന്ന. അപ്പം ഔഷാദ് ആലോചിച്ച് നോക്കുക, എത്ര വലിയൊരു ലാൻഡ് സ്ലൈഡ് ആണ്. നമ്മളിപ്പം ഇടുക്കിയിലോ അല്ലെങ്കിൽ മലപ്പുറത്തോ ഒക്കെ ഉണ്ടായിട്ടുള്ള നമ്മൾ അതിന് അത് അത് തന്നെ ഭീകരമാണ്. പക്ഷെ അതിനെ അപേക്ഷിച്ച് അവിടെ താമസ കേന്ദ്രങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്, ആളുകളില്ലാത്തത് കൊണ്ടാണ് അവിടെ കടന്നടത്തുന്നവനും അല്ലെങ്കിൽ ആ വീട്ടിൽ 10-15 ആളുകളിലേക്ക് മരണം പരിമിതപ്പെട്ടു എന്ന് നമ്മൾ ആശ്വസിക്കുന്നത് അവിടെ ആളുകൾ താമസിക്കാത്തതുകൊണ്ട്. പക്ഷേ ആ പറയുന്ന തരത്തിൽ ഞാൻ ഇവർ ഈ പറയുന്ന GPSO മറ്റുള്ള സംഭവങ്ങളോ ഇതിനപ്പുറം അതിനൊക്കെ പ്രാധാന്യം ഉണ്ട് എന്നതിനപ്പുറം ഞാൻ കാണുന്നത് നിരന്തരം ലോറി ഡ്രൈവർമാർ യാത്ര ചെയ്യുന്ന ഒരു ഹൈവേ ആണ്. ആ ഹൈവേയിൽ ഈ പറയുന്ന പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ലോലമായ ഒരു മല അരിഞ്ഞെടുത്തിട്ടാണ് ഈ ഹൈവേ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഹൈവേ അരിഞ്ഞെടുക്കുമ്പോൾ ഏത് നിമിഷവും ഇപ്പൊ ഓരോ ഡ്രൈവറും ഇതിപ്പോ എങ്ങാനും ഇടിഞ്ഞു വീഴുമോ എന്ന് തോന്നൽ പങ്കുവെച്ചിട്ടുണ്ടാവും. ഓടവത്ത് ആ ലക്ഷ്മണന്റെ മരിച്ചുപോയ ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ പോകുമ്പോൾ ഇതെങ്ങാനും ഇടിഞ്ഞു വന്നാലോ എന്ന് ആശങ്ക പങ്കുവെച്ചിട്ടുണ്ടാവും ഏത് ഡ്രൈവർ. അവിടെ ആ ആശങ്ക ലോറി ഡ്രൈവർമാരെ ബോധ്യപ്പെടുത്തുന്ന അപകട സാധ്യത പറയുന്ന ഒരു ബോർഡ് പോലും ഇല്ല എന്നാണ് അനുഭവസ്ഥ. വലിയ വീഴ്ച എന്താ പറയുക, ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി ടെൻഡർ എടുക്കുന്ന കോൺട്രാക്ടറിന്റെ വീഴ്ച അവിടെ വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ പങ്കാളിത്തം നല്ലൊരു തന്നെയാണ് അവിടെ വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാഷണൽ ഹൈവേയിൽ എപ്പോഴും സെക്യൂരിറ്റി ഗാർഡൻ വാഹനം കൊണ്ട് 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് അവരുടെ ഉത്തരവാദിത്തം. റോഡ് ഡാമേജ് ഉണ്ടോ, വാഹനം റിപ്പയർ ആയിട്ടുണ്ടോ, വാഹനം എന്തുകൊണ്ട് അവിടെ നിർത്തി എന്നുള്ള ചോദിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കാണ് ചോദിക്കുന്നത്. എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ഒരു അപകടത്തിന് സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ബോർഡും ഇന്ന് ഇന്ത്യയിൽ അവിടെ ഇല്ല. അർജുന്റെ വീട്ടിൽ പോയപ്പോ അർജുന്റെ വീട്ടില് വന്ന ഞങ്ങള് കുറച്ച് ലോറി തൊഴിലാളികളും മുതലാളിമാരും എല്ലാരും കൂടിയാ പോയത്, കുറെ യൂണിയന്റെ ആളുകളൊക്കെ. അപ്പൊ ഒരാൾ ഞങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞു, ഒരു ഡ്രൈവർ ഒരു അനുഭവം പറഞ്ഞു. ഈ ഇദ്ദേഹം അവിടെ വണ്ടി നിർത്തി, അപ്പൊ അദ്ദേഹം വണ്ടി നിർത്തി പുറത്തിറങ്ങിയപ്പോ മലമുകളിൽ നിന്ന് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഒരു ഇരമ്പൽ കേൾക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ബാക്കിയുള്ള അവനോട് പറഞ്ഞു, ഇവിടെ എന്തോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അർജുന ഇത് അറിയുന്നില്ല, അർജുൻ വണ്ടി ഉറങ്ങാണല്ലോ. അപ്പൊ ഇവര് വണ്ടി എടുത്ത് പോയിന്നാ പറഞ്ഞു. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ ഈ സംഭവം ഉണ്ടായിരുന്ന അവിടുന്ന് ഒരാള് പറയുന്നത് ഞാൻ കേട്ടു. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ അതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ, ഇപ്പൊ മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരി പോകുമ്പോ നിങ്ങൾ കാണാം 25-30 meters ഹൈറ്റില് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മഴ പെയ്ത് വെള്ളം വീഴുന്നതിന് എന്താ ചെയ്തെന്ന് അറിയോ, ടാർപ്പായ വിരിച്ച് വെച്ചതാണ്. ബസ് സ്കൂൾ ബസ്സുകള്, യാത്രാ ബസ്സുകൾ, എന്തൊക്കെ വാഹനങ്ങൾ അതിനെ പാസ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചാൽ, അപ്പൊ അത് ഞാൻ പറയുന്നത് ഞാൻ കലക്ടറോട് അഭ്യർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് കാസർഗോഡ് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും മല ഇടിഞ്ഞു വന്നിട്ടുണ്ടോ. മല ഇടിഞ്ഞു വരുന്നല്ല, ഇപ്പൊ നമ്മളെ ഈ കോഴിക്കോട് നമുക്ക് അവിടെ ഒന്നും പോകണ്ട, നമ്മളുടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിന്റെ അവിടെ രണ്ട് സൈഡിലും വെട്ടലിന്റെ ഇതിന്റെ നടുവ് കൂടെയാണ് ഇപ്പൊ നാഷണൽ ഹൈവേ വെട്ടണം. നേരെ ശ്രദ്ധിച്ചോളെ, ആ നാഷണൽ ഹൈവേ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവരതിമ പിറ്റടിക്കുന്നത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഡ്രില്ല് അവരുടെ തുളച്ചു കയറ്റുമ്പോ ഭൂമി അളകില്ല. ഇന്ന് അവിടെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, പിറ്റിൽ ആന അടിക്കുന്നത് മാതിരി അത്രയും ഫയലിങ്ങിലാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 1-2 meters ഗ്യാപ്പിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ഭൂമി വിള്ളിച്ച് വരും. ഇതിൽ വല്ലവർക്കും ഇനി വരാൻ പോണ ദുരിതം നമ്മളുടെ ഇവിടെ ആണ്. ഇത് അതിവിദൂരമെന്നല്ല, ഏറി വന്ന അടുത്ത കൊല്ലം. എന്നിട്ട് ഇവര് കോൺക്രീറ്റിലായ ടെക്നോളജി നടപ്പാക്കേണ്ടത് ഇതിന്റെ
ഈ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും അനിവാര്യമാണ്. ഇതിനോട് ഇതിനോട് യോജിച്ച് പറയേണ്ട വേറെ വിഷയം കൂടെ, രാജ്യത്ത് പല രീതിയിലേക്കുള്ള പാലങ്ങളും വളരെ മോശമായ രീതിയിലേക്ക് പൊളിഞ്ഞു ചാടുന്നു എന്ന അതേ അവസ്ഥ തന്നെയാണ് ഇത്. അവര് നിർമ്മാണ കമ്പനി നോക്കാതെ ചെയ്യുന്ന സംഭവത്തിന്റെ പ്രശ്നമാണിത്. നിർമ്മാണ കമ്പനിയെ നോക്കാൻ ഉദ്യോഗസ്ഥ വൃന്ദമില്ലേ, ഭരണകൂടം കൂടല്ലേ, അവർ ചെയ്യുന്നില്ല. എല്ലാം അഴിമതിയിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇവർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഊരാ കൊടുക്കലും മരണപ്പെടണം ഞങ്ങൾ തന്നെയാണ്. തീർച്ചയായും ലോറി ഡ്രൈവർമാർ എന്നുള്ള ഒരു വിഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അവരൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ, അവരെ അല്ലെങ്കിൽ അവരൊന്ന് ഇനി ഓടുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനം മൊത്തം പട്ടിണിയിലാവുന്ന ഒരവസ്ഥയിലേക്ക് വരും. കാര്യം ഇത്രയും രീതിയിലേക്ക് പോയാൽ വലിയ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രശ്നം സംഭവിക്കും ശരിക്കും. അപ്പോ എത്രയും പെട്ടെന്ന് ഒരു കാര്യം നമുക്ക് ഇപ്പോ കൺക്ലൂഡ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് നമ്മുടെ രാജ്യം ഈ ഒരു അപകടത്തെ എങ്ങനെ കണ്ടു എന്നുള്ളത് വളരെ പ്രധാനമല്ലേ, വളരെ പ്രധാനമല്ലേ. സേന വന്നു, നമ്മളെല്ലാം ആശ്വസിച്ചു, കുടുംബം ആശ്വസിച്ചു, നാട്ടുകാരെല്ലാം ആശ്വസിച്ചു. പക്ഷെ സേന വന്നത് രണ്ട് കേസിൽ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ബൊമ്പായ ഉള്ളിയും കൊണ്ട് വന്നാൽ മതിയോ? അതിനു വേണ്ട ഡിവൈസസ് കൊണ്ടുവരണം, അത് ഡിറ്റക്ട് ചെയ്യണം. അവിടെ എവിടെയാണ് ഈ പറയുന്ന അപകടത്തിൽ എവിടെയാണ് പെട്ടുകിടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സങ്കേതങ്ങളും സംവിധാനങ്ങളും ഇല്ലാതെ 10-40 പേർ സൈനിക യൂണിഫോം ഇട്ട് അവിടേക്ക് വന്നതുകൊണ്ട് കാര്യമുണ്ടോ? അതിൽ നമുക്ക് ഈ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള, നമ്മളോട് എല്ലാവരും പറയാനുള്ളത്, ഇവിടുത്തെ സംവിധാനം വന്നാല് VIP കൾക്കും VVIP കൾക്കും സംരക്ഷണം നൽകുക എന്നുള്ളതും അവർക്ക് രാജകീയ പാത ഒരുക്കുക എന്നുള്ളതും അവർക്ക് രാജകീയമായിട്ട് പട്ടിണി പാവങ്ങള് ഇങ്ങനെ പോയാൽ ഇങ്ങനെ കിടക്കേണ്ടി വരും മണ്ണിനടിയിലാണ്. അല്ല, അതിന് എവിടെയായാലും നരകിച്ച് ജീവിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥിതിയാണ് ഇപ്പൊ തെളിവാണ്. ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകള്, ഇപ്പൊ ഇത് മനുഷ്യാവകാശ പ്രവർത്തകനാണ്, നിങ്ങൾ മാധ്യമങ്ങളാണ്. എനിക്ക് ഈ കിട്ടിയ അവസരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഇത് അറിയില്ല. ചില കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു വാഹനം, ഞങ്ങൾ 28 സ്റ്റേറ്റിൽ, അതായത് കേരളം ഒഴിവാക്കി 28 സ്റ്റേറ്റിൽ ഒരു മാസം ചുരുങ്ങിയത് 14-15 സ്റ്റേറ്റിലുള്ള പോകുന്ന ആളാണ് നിമിഷമൊക്കെ ഞങ്ങൾ. നമ്മൾ കേരളത്തിൽ നിന്ന് ആകെ ലോഡായിട്ട് പോകുന്നത് പൈനാപ്പിള്, മാങ്ങ, പ്ലൈവുഡ്, ഇതാണ് നമ്മളെ സംസ്ഥാനത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങൾക്ക് പോകുന്ന ലോഡ്. എന്നാൽ ഇവിടുന്ന് നമ്മൾ ഈ പൈനാപ്പിൾ കയറുന്നതും ചക്ക കയറ്റുന്നതും ഒക്കെ സാധാരണ ചെറു വണ്ടികളിലാണ്. പ്ലൈവുഡ് മാത്രമാണ് ഈ വലിയ വലിയ വാഹനങ്ങളൊക്കെ ആയിട്ട്. അത് 90% നോർത്ത് ഇന്ത്യൻ വണ്ടി സംസ്ഥാന വണ്ടികളും അണ്ണം വണ്ടികളൊക്കെയാണ് കയറ്റിയിട്ട് പോകുന്നത്. പക്ഷേ ഈ ചെറുകിട വണ്ടികൾക്ക് മാത്രമാണ് ഏറ്റവും വലിയ ദുരന്തം വഴികളിൽ അനുഭവിക്കാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തമിഴ്നാട് വണ്ടി പോവുകയാണെങ്കിൽ തമിഴ്നാടിൻ്റെ അസോസിയേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. അവരിനെ വണ്ടി തടുക്കാനോ പിടിക്കാനോ ഒന്നിനും നിൽക്കില്ല. കാരണം അത് പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തലവേദനയാണ്. രണ്ട്, കേരള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലത്തെ ചാകരമത്തി കിട്ടുന്ന മാതിരിയാണ്. അവർക്ക് കിട്ടുമ്പോൾ ആയിരങ്ങൾ കിട്ടും. അതിനവർക്ക് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയും, ഇത് ജനങ്ങൾ അറിയട്ടെ. ഇനി ഇതിപ്പോ പറഞ്ഞിട്ട് ഞാൻ ഈ തപ്പ പറയാനാ, ഒന്ന് വന്നിട്ട് നമ്മൾ ഈ കൊണ്ടുപോകുന്ന സാധനം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ, അതായത് 3.5 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഡൽഹിയിൽ കത്തണം. ഈ 3.5 ദിവസത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ ഡൽഹിയിൽ എത്തുമ്പോൾ ഭക്ഷണം വെച്ചുണ്ടാക്കില്ല, കുളിക്കാൻ നിൽക്കില്ല, കിട്ടുന്ന താപേന്ന് വല്ലതും വാങ്ങി വലിച്ച് തിന്ന, എവിടെയെങ്കിലും പബ്ലിക്കായിട്ട് ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ, ഇവിടെയാണ് ടോയ്ലറ്റ് പോകാനും നമുക്ക് പറമ്പുകളൊക്കെ, പക്ഷെ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനൊക്കെ സൗകര്യമുണ്ട്. പക്ഷെ അത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് ഇവർ തടുക്കും, തടുത്തിട്ട് അതില്ല, ഇതില്ല, മറ്റേതില്ല, മർച്ചയില്ല പറഞ്ഞിട്ട് ഗാഡി സൈഡാക്കി പറയും. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഞങ്ങൾ അവിടെ പിടിച്ചിട്ട് ഞങ്ങൾ കരയാൻ തുടങ്ങും. ഞങ്ങൾക്ക് ലൈവില് ഒരു ഫോട്ടോ എടുത്തിട്ടോ വീഡിയോ എടുത്തിട്ടോ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജയിലിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടുത്തെ സിസ്റ്റം എന്താണോ അതിനെക്കാട്ടി അങ്ങേപ്പുറമാണ് ഇവിടുത്തെ വിട്ടു കഴിഞ്ഞാൽ. കാരണം അവർക്ക് ഞങ്ങളുടെ വേണമെങ്കിൽ കള്ളക്കേസിൽ കൊടുത്താം, മദ്യം വെച്ചിട്ട്. ഇപ്പൊ ഗുജറാത്ത് മദ്യം നിരോധന മേഖലയാണ്. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ലോഡും കൊണ്ട് പോയിട്ട് അവിടുത്തെ പോലീസ് ഞങ്ങളെ തടുത്തു നിർത്തിട്ട് ഞങ്ങൾ പൈസ കൊടുക്കാണ്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ, ഒരു 10 കുപ്പി മദ്യം ഞങ്ങളുടെ വണ്ടിയിൽ വെച്ച ഞങ്ങൾ ഉള്ളിൽ പോയോ? തീർച്ചയായും. കാണുന്ന കാഴ്ചക്കാർക്കും നമ്മളെ സംസ്ഥാനത്ത് ചർച്ച ചെയ്യുന്ന ആൾക്കാർക്ക് അവൻ മദ്യം കടത്തിയിട്ടാ കുടിച്ചെന്നവരുള്ളൂ. തീർച്ചയായും. ഇതിന്റെ യാഥാർത്ഥ്യ പരാരും ചിന്തിക്കില്ല. ഇനി ഒന്നും പ്രതികരിക്കാതെ വേറൊരു രൂപത്തിൽ പ്രതികരിച്ച കഞ്ചാവ് കൂടുന്ന വെച്ചാ കഴിഞ്ഞോ? ഇത് എന്റെ ചോദ്യമല്ല, ഇതാണ് ഇവിടെ. കാരണം പ്രതിരോധ ശക്തിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് ഇവിടെ. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാന് പത്നി നടന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും ലോറി കൊണ്ടുപോയിട്ട് ചില കമ്പനികൾ കണ്ണെത്താത്ത ദൂരത്ത് ഒരാളും മനുഷ്യനും ഇല്ലാത്ത ഭാഗത്ത് ചില കമ്പനികൾ ഞങ്ങളെ ഗ്യാസും കുറ്റി പാത്രങ്ങള് ഇതെല്ലാം മേടിച്ച് കമ്പനീൻ്റെ ഉള്ളിൽ വെക്കും. ഫോൺ അടക്കം, അതായത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സാധനമാണ് എന്റെ ഫോണ്.
ഇതടക്കം പോലീസുകാർക്ക് അടക്കത്ത് മേടിച്ചു വെക്കാനുള്ള അധികാരമല്ല. ഈ ഫോൺ അവർ മേടിച്ചേക്കണം എന്തിനാണെന്നറ ആ കമ്പനിയുടെ ഉള്ളിൽ കാണുന്ന ഇല്ലീഗലി പുറത്തു വരും എന്നുള്ള വിശ്വാസം അവർക്കുള്ളിടത്തോളം കാലം ഈ ഡ്രൈവർമാരിനെ പേര് ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഈ മേഖല വിട്ട് വേറൊരു മേഖലന്റെ പണി ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ജനിച്ച് വളർന്ന് എക്സ്പീരിയൻസ് എടുത്ത് വന്ന മേഖല ഇതാണ്. ഈ മേഖല വിട്ടിട്ട് ഞങ്ങളൊരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ മേഖലയെ പറ്റിയിട്ടൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴും അനുഭവിച്ചിട്ട് ഇത്രയും രാവും പാലും എല്ലാ ആട്ടും തുപ്പും കേട്ടിട്ട് ഞങ്ങൾ ഇതിൽ തന്നെ നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാവും. ഇത് ശരിയാവാൻ ഇനി ഇവിടുന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ എപ്പോൾ ശരിയാവും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ലോറി ഡ്രൈവർമാരും അവരുടെ സംഘടനയൊക്കെ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ലോറി ഡ്രൈവർമാർ വല്ലാത്ത രീതിയിലേക്കുള്ള പീഡനം അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ തന്നെയല്ല അന്നം തരുന്ന ആളുകളാണ് എന്ന് ഈ എന്താണ് പറയാ ഉദ്യോഗസ്ഥരൊക്കെ ചിന്തിച്ച നല്ലത് എന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.